ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് യതീന്ദ്രൻ. അപ്പോൾ പുതു പുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഷെയ്ക്കാണ് നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു ബോർബൺ ബിസ്ക്കറ്റിൻ്റെ ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ ചേർക്കുമ്പോൾ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നമുക്ക് നാളെ വീഡിയോ എടുക്കുക. അപ്പോൾ നമ്മളിത് ഇവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഡാർക്ക് ഫാൻറ്റസിയുടെ ബോർബണാണ്. ഇത് 20 രൂപയുടെ പാക്കറ്റാണ്. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് ഒരു 5-6 ബിസ്ക്കറ്റ് നമുക്ക് ഒരു പാക്കറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 6 എണ്ണം നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് 2 പീസായിട്ട് ഒന്ന് പൊട്ടിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ബിസ്ക്കറ്റാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു 6 എണ്ണം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാണ്. അത് 2 പീസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈസിയായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഇതൊന്ന് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നമുക്ക് ഇനി ഇടയാനുള്ളത് നമ്മുടെ പഞ്ചസാരയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഞ്ചസാരയും ബിസ്ക്കറ്റും കൂടിയാണ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 6 ബിസ്ക്കറ്റും അതുപോലെ തന്നെ 2 സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയും 6 ബിസ്ക്കറ്റും കൂടി നമ്മൾ പൊടിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു 2 സ്പൂൺ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഷെയ്ക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള എടുത്ത് നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ അങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനുള്ള സംഭവം ഉണ്ടാക്കുന്നതിന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഈ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഈ മാറ്റി വെച്ച പൊടി എടുക്കുക. അതായത് നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടി പൊടിച്ചത്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക. നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കി എടുത്ത പാലിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് ഒഴിച്ച് നന്നായി കലക്കിയെടുക്കുമ്പോൾ അത് ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടും. ജസ്റ്റ് നമുക്ക് അവിടെ ഒന്ന് എടുത്തേക്കാം. അതിനുശേഷം നമുക്ക് ഇനി നമ്മുടെ ഷെയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചുവെച്ച നമ്മുടെ ബോർബൺ ബിസ്ക്കറ്റും പഞ്ചസാരയും കൂടി പൊടിച്ചുവെച്ചത് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാലാണ്. 1 ഗ്ലാസ് പാലാണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് പാലിൽ നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചൂടാതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുത്ത പാലാണ്. അപ്പോൾ അങ്ങനത്തെ പാലാണ് നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെക്കറേഷൻ്റെ പരിപാടികൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അത് ഈ 1 ഗ്ലാസ്സിലാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കി വെച്ച ഈ ഒരു സംഭവം എടുത്തിട്ട് നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡുകളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഷെയ്ക്കുകളൊക്കെ കാണുമ്പോൾ സൈഡിൽ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ സൈഡ് ഭാഗത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നമുക്ക് മുകളിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ അത്യാവശ്യം സൈഡിലത് ഇതുപോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഷെയ്ക്ക് ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതായത് നമ്മുടെ ഷെയ്ക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സൈഡ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഷെയ്ക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ ഷെയ്ക്കിൻ്റെ ഒരു ലുക്കും അതുപോലെ തന്നെ ഭംഗിയൊക്കെ കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് 2 ബോർബൺ ബിസ്ക്കറ്റ് ഇതുപോലെ അതിൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ നമുക്ക് ആ ബോർബോൺ ഷെയ്ക്കിൻ്റെ ആ ലുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്നു. അപ്പോൾ എല്ലാവരും ജസ്റ്റ് വീട്ടിലൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിൽക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനകത്ത് നോട്ടിഫിക്കേഷൻ എപ്പോൾ ചെയ്യുക. നിങ്ങളുടെ സംശയം അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്തുക. അപ്പോൾ അടിപൊളി കണ്ടൻറ്റുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.